ശബരിമല വനത്തിൽ നിന്നും പിടിച്ചുകൊണ്ടുവന്ന കാട്ടുപന്നികളെ ജനവാസ മേഖലകളായ ചെന്നപ്പാറ ഭാഗത്ത് തുറന്നുവിട്ട വനംവകുപ്പിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് പെരുവന്താനം കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വണ്ടൻപതാൽ ഫോറസ്റ്റ് സ്റ്റേഷൻ ഉപരോധിച്ചു. നാളുകളായി വന്യമൃഗശല്യം രൂക്ഷമായ മേഖലയിലാണ് വനംവകുപ്പിന്റെ ഈ ജനദ്രോഹ നടപടി. ഇതൊരു സൂചനാ സമരമാണെന്നും ആയിരക്കണക്കിന് ആളുകളെ അണിനിരത്തിക്കൊണ്ട് ദേശീയപാത ഉപരോധം ഉൾപ്പെടെയുള്ള ജനകീയ പ്രക്ഷോഭത്തിലേക്ക് കടക്കുമെന്നും നേതാക്കൾ അറിയിച്ചു. ധർണാ സമരത്തിന് വി സി ജോസഫ് വെട്ടിക്കാട്ടിൽ അധ്യക്ഷത വഹിച്ചു. ഷാജഹാൻ മഠത്തിൽ ഉദ്ഘാടനം ചെയ്തു. ജനങ്ങളിൽ ആകമാനം വളരെ ഭീതിയിൽ കഴിയുന്നു. നമുക്കറിയാം, കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നമ്മുടെ തൊട്ട് അക്കരയുള്ള ടി ആർ ആൻഡ് ഡി എസ്റ്റേറ്റ്, ആ ടി ആർ ആൻഡ് ഡി എസ്റ്റേറ്റിലെ റബ്ബർ മരങ്ങൾ മുറിക്കപ്പെട്ടതിന് ശേഷം റീപ്ലാന്റിങ് നടത്തുന്നില്ല. അവിടെ മുഴുവൻ വലിയ വനങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ഫോറസ്റ്റ് വനവുമായിട്ട് അതിർത്തി പങ്കിടുന്ന തോട്ടം മേഖലയിലെ നമ്മൾ പല ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുമായിട്ട് നിവേദനങ്ങൾ കൊടുത്തു. ആ തോട്ടമുടമയോട് ആ തോട്ടത്തിലെ കാടുകൾ വെട്ടിത്തെളിച്ച് അവിടെ ഒരു സമാധാന അന്തരീക്ഷം ഉണ്ടാക്കണം, ജനങ്ങൾക്ക് സ്വൈര്യമായി അവിടെ ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കണം എന്ന് നമ്മൾ പലകുറി ആവശ്യപ്പെട്ടതാണ്. പക്ഷേ അത് യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല. അവിടെ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് തെക്കേമല വാഗമല പാലൂർക്കാവ് പോലുള്ള കാർഷിക മേഖലയിലേക്ക് ആനകൾ കൂട്ടമായിട്ട് ഇറങ്ങിച്ചെന്ന് അവിടെ കൃഷിയിടങ്ങൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതിനിടയിലാണ് ഇന്നലെ ശബരിമലയിൽ നിന്നും ഒരു ലോറിയിൽ ഏതാണ്ട് 1000 കാട്ടുപന്നികളെ കയറ്റിക്കൊണ്ടുവന്ന് ജനവാസ മേഖലയായ ടി ആർ ആൻഡ് ഡി എസ്റ്റേറ്റിലെ ചെന്നാപ്പാറുള്ള പ്രദേശത്ത് തുറന്നുവിട്ടിരിക്കുന്നത്. ഇത് അവിടുത്തെ ജനങ്ങളോടുള്ള ധിക്കാരപരമായ ഒരു വില്ലേണിയാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് നടത്തിയിരിക്കുന്നത്. ഞങ്ങൾക്കൊന്ന് ചോദിക്കാനുള്ളത്, എന്തുകൊണ്ട് തിരുവനന്തപുരത്ത് സഖാവ് മുഖ്യമന്ത്രി പിണറായി വിജയനും മറ്റ് മന്ത്രിമാരും താമസിക്കുന്ന വനനിബിഡമായ അവിടെ ക്ലിഫ് ഹൗസിലുള്ള പ്രദേശങ്ങളുണ്ട്, എന്തുകൊണ്ട് ഈ പന്നികളെ കൂട്ടമായിട്ട് അവിടെ ഇറക്കിവിടാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല? ഇവിടെ പാവപ്പെട്ട തൊഴിലാളികളും കർഷകരും കർഷക തൊഴിലാളികളും തിങ്ങിപ്പാർക്കുന്ന ഈ പ്രദേശത്തെ അവരുടെ ജീവനോപാധികൾക്ക് സംരക്ഷണം കൊടുക്കേണ്ട ഗവൺമെന്റ് വന്യമൃഗങ്ങളെ കൊണ്ടുവന്ന് അവരുടെ സ്വൈര ജീവിതം നിഷ്കർഷപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു നടപടിയുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇത് തിരുത്തിയില്ലെന്നുണ്ടെങ്കിൽ നാളുകളിൽ ഈ പ്രദേശങ്ങൾ അഴിച്ചുവിട്ടിരിക്കുന്ന കാട്ടുപന്നികളെ അവിടുത്തെ ജനങ്ങൾ കൂട്ടമായിട്ട് ഈ ഫോറസ്റ്റ് ഓഫീസിന്റെ മുമ്പിലേക്ക് കടത്തിക്കൊണ്ട് കയറ്റിവിടുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് ഈ അവസരത്തിൽ നിങ്ങളോട് മുന്നറിയിപ്പ് നൽകാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. നൌഷാദ് ലിക്കൽ, ജോൺ പി തോമസ്, അയൂബ് ഖാൻ, ബി ജയചന്ദ്രൻ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ നിജിനി ഷംസുദ്ദീൻ, ശ്രീജ ഷൈൻ, കെ കെ ജനാർദ്ദനൻ, ഷാജി പുലാട്ട്, കെ ആർ വിജയൻ, ബൈജു ഇ ആർ ഷീബ ബിനോയി, തോമസ് കുര്യൻ, ശരത് ഒറ്റപ്പിളാക്കൽ, എബി പാലൂർക്കാവ്, ജയപ്രകാശ്, പി കെ ഷാജി, സത്യൻ ചെന്നാപ്പാറ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, മുണ്ടക്കയം.